2000 ഐ പി എൽ മുന്നോടിയായിട്ടുള്ള ഒരു മിനി ഓക്ഷന്റെ സ്ട്രാറ്റജി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി അനാലിസിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് മുൻ ചാമ്പ്യന്മാരുള്ള മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചോളം അവർക്ക് 9 സ്ലോട്ടുകളാണ് ഈ ഒരു ഓക്ഷനിൽ ഫിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ 3 വിദേശ താരങ്ങളെയും ഒപ്പം തന്നെ 6 ഇന്ത്യൻ താരങ്ങളെയും അവർക്ക് ടീമിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അവരുടെ പോക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 20,55,00,000 രൂപയാണ് അവരുടെ കൈവശമുള്ളത്. അപ്പോൾ ഈ ഒരു ഓക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയായിരിക്കും മുംബൈ ഇന്ത്യൻസ് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അവരുടെ കീ പ്ലെയർ ആയിട്ടുണ്ടായിരുന്ന അവരുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള കേറോൺ പൊള്ളാനിന് ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ പേസർമാരുടെ അഭാവം, കഴിഞ്ഞ ആ ഒരു സീസണിൽ അവരെ ഏറ്റവും അധികം വേട്ടയാടിയതാണ് ഇന്ത്യൻ പേസർമാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പേസർമാരും ഒപ്പം തന്നെ കുറച്ചുകൂടി മികവുറ്റ വിദേശ പേസർമാരും അവർക്ക് ടീമിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുകയാണെങ്കിൽ മുരുകൻ അശ്വിൻ ഒപ്പം തന്നെ മായൻ മാർക്കാണ്ട തുടങ്ങിയ താരങ്ങൾ അത് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്പിന്നർമാരെ അവർക്ക് ടീമിലേക്ക് എത്തിക്കണം. സ്പിൻ ഓൾറൗണ്ടർമാരായിട്ട് കുമാർ കാർത്തിക മാത്രമാണ് ഇപ്പോൾ ടീമിലുള്ളത്. വിദേശ സ്പിൻ ഓൾറൗണ്ടറായിട്ടുള്ള ഫാബി നെല്ലിനെയും അവർ റിലീസ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ അവർക്ക് ബാക്കപ്പായിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ ടീമിലേക്ക് ആവശ്യമുണ്ട്. അതും പ്രത്യേകിച്ച് പേസർമാരെയാണ് അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുള്ളത്. കാരണം വിദേശ പേസറായിട്ട് എടുത്തു പറയാനായിട്ട് ജോഫ്രി ആർച്ചർ മാത്രമാണുള്ളത്. അവർ തന്നെ ടൈമിൽ മിൽസ് ഒപ്പം തന്നെ മെറിഡ് തുടങ്ങിയ താരങ്ങളെല്ലാം അവർ റിലീസ് ചെയ്തിരുന്നു. പേസർ പാറ്റിന് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിൽ തമ്പി, ജയദേവ് ഉദൻഗഡ് തുടങ്ങി അവരുടെ ടീമിലുണ്ടായിരുന്ന പേസർമാരെ ഒക്കെ തന്നെ അവർ റിലീസ് ചെയ്ത് സ്ഥിരിക്കുക. പേസർ പാറ്റിന് ഒരു വമ്പൻ അഴിച്ചുപണി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെയായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ, കേറോൺ പൊണ്ടന്റെ പ്രോപ്പർ റീപ്ലേസ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പരക്കാൻ ഒരു ടീമിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് കാമറൂൺ ഗ്രീനാണ്. കാമറൂൺ ഗ്രീനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നോടകം ഇന്റർനാഷണൽ മത്സരങ്ങൾ 8 മാത്രമേ കളിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും 173 എന്ന് പറയുന്ന ഒരു മാരക സ്ട്രൈക്ക് റേറ്റിൽ 139 റൺസ് അദ്ദേഹത്തിന് നേടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 5 വിക്കറ്റുകൾ ഒരു പാർട്ട് ടൈം ബോളർ എന്ന നിലയിലും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊള്ളാൻ പകരക്കാനായിട്ട് കാമറൂൺ ഗ്രീനെ മുംബൈ ഇന്ത്യൻസ് പരിഗണിച്ചാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല അത് മാത്രമായിരിക്കും മുംബൈ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പ് ഔട്ട് അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ട് പൊസിഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി മുംബൈ ഇന്ത്യൻസ് ഏറ്റവും അധികം ഉറ്റുനോക്കാൻ പോകുന്ന ആ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും മുംബൈ ഇന്ത്യൻസ് ഈ ഓപ്ഷനിൽ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഒരു സ്പിൻ ഓൾറൗണ്ടർക്ക് വേണ്ടി അവർ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് നമ്മുടെ സിംബാബ്വേയുടെ താരമായിട്ടുള്ള സിക്കന്ദർ റാസയ്ക്കാണ്. സിക്കന്ദർ റാസയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 63 മത്സരങ്ങളുടെ മത്സര പരിചയം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ 20.9 എന്ന് പറയുന്ന മികച്ചൊരു ആവറേജിൽ 1239 റൺസും അദ്ദേഹം അടിച്ചുകൂട്ടിയിരിക്കുന്നു. ഇനി ബോളർ എന്ന നിലയിൽ 7.18 എന്ന് പറയുന്ന മികച്ച എക്കോണമി റേറ്റിൽ അദ്ദേഹം 38 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ചൊരു സ്പിൻ ഓൾഡർ ഓപ്ഷൻ ആയിരിക്കും സിക്കന്ദർ റാസ എന്നതിൽ സംശയമൊന്നും തന്നെയില്ല. ഇനി ഇന്ത്യൻ പേസർമാരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യൻ പേസർമാരായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശിവമാവി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഓക്ഷനിൽ കൊൽക്കത്തയ്ക്ക് ഒപ്പം തന്നെ അവസാന റൗണ്ട് വരെ ശിവമാവിക്കേണ്ടി ആവശ്യമുന്നയിച്ച് അതിന് പിറകെ പോയ ടീമാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസ്. ഈ സീസണിൽ കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് തന്നെയാണ് KKR വമ്പൻ തുക എടുത്ത് സ്വന്തമാക്കിയ ശിവമാവിയെ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വമ്പൻ തുക മുടക്കാതെ തന്നെ ഇത്തവണ ശിവമാവിയെ ടീമിലേക്ക് അവർക്ക് എത്തിക്കാനായിട്ട് സാധിച്ചേക്കും. കഴിഞ്ഞ സീസണിൽ 6 മത്സരങ്ങളിൽ നിന്ന് 5 വിക്കറ്റുകൾ മാത്രമാണ് ശിവമാവി സ്വന്തമാക്കാൻ സാധിച്ചത്. 10.32 എന്ന് പറയുന്ന എക്കോണമി റേറ്റിൽ അല്പം എക്സ്പെൻസീവ് ആയിരുന്നു ശിവമാവി. എങ്കിലും ഈ ഒരു സീസണിൽ അദ്ദേഹം തിരിച്ചു വരുമോ എന്നും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന് ഒരുപാട് വർഷത്തേക്ക് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമാക്കാൻ സാധിക്കുന്ന ഒരു താരം തന്നെയായിരിക്കും ശിവമാവി. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ ഇൻവെസ്റ്റ്മെന്റ് ശിവമാവിയിലേക്ക് മുംബൈ ഇന്ത്യൻസ് നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരത്തിന് വേണ്ടിയാണ് അവർ നോക്കുന്നതെങ്കിൽ ആ ഒരു പേസ് ഓപ്ഷനായിട്ട് ഇന്ത്യൻ പേസറായിട്ട് ടീമിൽ എത്തിക്കാൻ പറ്റുന്ന താരം നമ്മുടെ സന്ദീപ് ശർമ്മയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ പലപ്പോഴും വേണ്ട പ്രശംസ ലഭിക്കാതെ പോയ താരമായിട്ട് നമുക്ക് സന്ദീപ് ശർമ്മയെ കാണാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഐ പി എൽ റെക്കോർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കുറെ നമ്മുടെ ജസ്പ്രീത് ബുംറയായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ഐ പി എൽ കരിയർ റെക്കോർഡ് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബുംറയെ പോലെ ഒരു ബോളർ അല്ലെങ്കിൽ പോലും അതേ രീതിയിലുള്ള റെക്കോർഡുകൾ തന്നെ ബുംറയ്ക്കൊപ്പം ഒരു പാർട്ണറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ബോളറാണ് സന്ദീപ് ശർമ്മ. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അത്തരത്തിൽ മികച്ച താരങ്ങളെ എത്തിക്കാൻ സാധിക്കാതെ വന്നാലും വന്നില്ലെങ്കിലും അവർക്ക് ആ ഒരു വിദേശ താരങ്ങളെ, വിദേശ പേസർമാരെ ടീമിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി മെയിൻ ബോളറായിട്ട് ആർച്ചർ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിനൊപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന വിദേശ ബോളർമാർ, ഒപ്പം തന്നെ ഈ ഒരു താരങ്ങൾക്ക് പറ്റിയ ബാക്കപ്പ് ബോളർമാർ, അങ്ങനെയുള്ള പൊസിഷൻസ് മുംബൈ ഇന്ത്യൻസിന് ഫില്ല് ചെയ്യണം. അങ്ങനെയുള്ള മികച്ച രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആദമില്ലി ഒപ്പം തന്നെ ദുഷ്മന്ത ചമീരിയുമാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദമില്ലിയിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയറിൽ ഇതിനോടകം 140 മത്സരങ്ങൾ കളിച്ച മത്സര പരിചയം അദ്ദേഹത്തിനുണ്ട്. 7.65 എന്ന് പറയുന്ന മികച്ച എക്കോണമി റേറ്റും ഒപ്പം തന്നെ ഇതിനോടകം 154 വിക്കറ്റുകൾ നേടിയ ഒരു നേട്ടവും അദ്ദേഹത്തെ മികച്ച ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു. ഒപ്പം തന്നെ ദുഷ്മന്ത ചമീരിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12 മത്സരങ്ങൾ കളിച്ച അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ തന്നെ 8.73 എന്ന് പറയുന്ന ആ ഒരു എക്കോണമി റേറ്റിൽ, ഭേദപ്പെട്ട എക്കോണമി റേറ്റിൽ 9 വിക്കറ്റുകളും ചമീരിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദമിലിനെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര മികച്ച റെക്കോർഡ് അല്ലെങ്കിൽ പോലും ആദമിലിനെ കിട്ടാത്ത പക്ഷം അല്ലെങ്കിൽ ബാക്കപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു റെക്കോർഡാണ് ദുഷ്മന്ത ചമീരിയുടേത്.
ഇനി എം എയെ സംബന്ധിച്ചുള്ളവർക്ക് ഫിൽ ചെയ്യാനുള്ള ഏക സ്പോട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഓപ്ഷനാണ്. ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടു ഒരുപാട് താരങ്ങൾ റിലീസ് ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ സീസണിലായിട്ട് ഒരു മികച്ച സ്പിന്നർ ഹർഭജൻ സിംഗിന് ശേഷം ഒരു എടുത്തു പറയാൻ പറ്റത്തക്ക ഒരു ഇന്ത്യൻ സ്പിന്നർ അവരുടെ ഡിപ്പാർട്ട്മെന്റിലേ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു താരമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ശ്രേയസ് ഗോപാലിനാണ്. ഈ മുംബൈ ഇന്ത്യൻസ് സംബന്ധിച്ചുള്ള അത്യാവശ്യം ബാറ്റ് പിടിച്ച് ചെയ്യുന്ന താരമായതുകൊണ്ട് തന്നെ ശ്രേയസ് ഗോപാലിനെ അവർ പരീക്ഷിക്കാനുള്ള ആ ഒരു പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 49 മത്സരങ്ങളിൽ നിന്ന് 49 വിക്കറ്റുകൾ വീഴ്ത്തുകയും 8.1 എന്ന് പറയുന്ന ഒരു ആവറേജ് എക്കോണമി റേറ്റ് അദ്ദേഹം കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രേയസ് ഗോപാലിനെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ മുംബൈ ഇന്ത്യൻസ് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസ് ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളും കൂടി നമ്മൾ ഉറ്റുനോക്കുകയാണെങ്കിൽ അത് ആകെ ഇടം പിടിക്കുന്ന നമ്മുടെ ഒരു ടോപ്പ് ഓർഡർ, ബാറ്റിംഗ് ടോപ്പ് ഓർഡറാണ്. ആ ഒരു ബാറ്റിംഗ് ടോപ്പ് ഓർഡറിലേക്ക് വരികയാണെങ്കിൽ സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, നായകൻ രോഹിത് ശർമ്മ തുടങ്ങി ആ പേര് കേട്ട താരങ്ങളെല്ലാം തന്നെ ആ ഒരു ടോപ്പ് ഓർഡറിൽ ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ബാക്കപ്പ് താരങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും മുംബൈ ഇന്ത്യൻസ് ഈ ഒരു ഓപ്ഷനിൽ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ പേര് കേട്ട ടോപ്പ് ഓർഡർ താരങ്ങൾ ഒന്നും തന്നെ, ബാറ്റർമാരെ ഒന്നും തന്നെ മുംബൈ ഇന്ത്യൻസ് ഈ ഒരു ഓപ്ഷനിൽ വാങ്ങിക്കാനുള്ള സാധ്യത തീരെയില്ല. ഇന്ന് നമ്മൾ എന്താണെങ്കിലും ആ ഒരു ഓപ്ഷനിൽ വാങ്ങാനുള്ള താരങ്ങൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് ഒരു വട്ടം കൂടി നോക്കുകയാണെങ്കിൽ കാമറൂൺ ഗ്രീൻ, ശ്രേയസ് ഗോപാൽ, സിക്കന്ദർ റാസ, ശിവം മാവി, ആദം മിൽനെ, ദുഷ്മന്ത ചമീര, സന്ദീപ് ശർമ്മ തുടങ്ങിയ താരങ്ങളെ ആ ഒരു ടീമിലേക്ക് എത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ താരങ്ങൾ ആരൊക്കെ ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് സീരീസിലേക്ക് വരാൻ സാധ്യത എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ മറ്റേതെങ്കിലും താരങ്ങൾ മുംബൈ ഇന്ത്യൻസിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ കൂടി കമന്റ്സിൽ പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ, അതോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർ കാണാം, അതുവരെ ഗുഡ് ബൈ.